നമസ്കാരം മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വാരത്തിൽ പലപ്പോഴും പല വിധത്തിലുള്ള വിമിഷ്ടാവസ്ഥകളും കുടുംബത്തിലാണെങ്കിലും ഔദ്യോഗിക തലത്തിലും വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും കുടുംബത്തിലുള്ള ചില അനിഷ്ടങ്ങളൊക്കെ തന്നെ കുടുംബാംഗങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശം കൊണ്ടും മാതാപിതാക്കളുടെ ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ടും അതിജീവിക്കും എന്നാൽ ഔദ്യോഗിക തലത്തിലുള്ള ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുവാനായിട്ട് മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരാഴ്ചയിൽ ജോലി സ്ഥലത്തിനോട് അനുബന്ധമായുള്ള സ്ഥലത്ത് സ്ഥിരതാമസം അല്ലെങ്കിൽ അവിടെ താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി ഉൽപാദനത്തിൻ്റെ ആ ഒരു ദൈർഘ്യം പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരും ഇതിൻ്റെ വെളിച്ചത്തിൽ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ഒരു ദിവസത്തിൽ ഒരു എട്ട് മണിക്കൂർ പ്രവർത്തിപ്പിച്ചിരുന്ന സ്ഥാപനം പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തിപ്പിക്കാൻ തക്കവണ്ണം ജോലിക്കാരെ നിയമിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് എന്നാൽ വിതരണ മേഖലയിൽ ചില അപാകതകളെല്ലാം പരിഹരിച്ചും സ്വന്തം മേൽനോട്ടത്തിലും കൺവെട്ടത്തിലും ആശയവിനിമയങ്ങളിലും പുതിയതായിട്ടുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ പിന്തള്ളപ്പെടുമോ എന്നൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിനെല്ലാം തന്നെ അതിജീവിക്കാനുള്ളൊരു വഴി ഉണ്ടായി ഉണ്ടായിത്തീരുവാനും കണ്ടെത്തുവാനുമുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട് രോഗശമനം വന്നു ചേരുന്നതിനാൽ പുതിയ കരാറ് ജോലികളിൽ ഏറ്റെടുക്കുവാനിട വരും ഒരു പക്ഷേ ഒരു ആറേഴ് മാസത്തേക്ക് ഏറ്റെടുക്കുന്ന കരാറ് ജോലികളിൽ പ്രത്യേകിച്ച് സാമ്പത്തികമായുള്ള നേട്ടമോ നെയ്ക്കിയിരിപ്പോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന ഉത്തമബോധ്യത്തോടുകൂടി തന്നെ ആയിരിക്കും ഏറ്റെടുക്കുവാനിടയുള്ളത് ഇതിൻ്റെ വെളിച്ചത്തിൽ പല വിധത്തിലുള്ള കരാറ് ജോലികളിലും ഏർപ്പെടുന്നതിന് ഇത് ഒരു ഒരു മുന്നോടി എന്നുള്ള നിലയിൽ ഏറ്റെടുക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട് കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കുന്നത് വഴി പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനിട വരുമെങ്കിൽ പോലും ഒരു ഒരു ഒമ്പത് മാസത്തേക്ക് കൂടുതൽ പ്രയത്നം വരും എന്ന കൂടി തന്നെയാണ് ഏറ്റെടുക്കുവാനിടയുള്ളത് ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു ബഹുരാഷ്ട്ര സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തസ്തികയ്ക്ക് ഈ ഏറ്റെടുക്കുന്നതും പദ്ധതികൾ സമർപ്പിക്കുന്നതും ഏറെക്കുറെ ഉപകരിക്കുവാൻ ഇടയുണ്ട് ഉദ്യോഗത്തിനോടനുബന്ധമായും വിദേശത്തെത്തിയത് കുടുംബസമേതം എത്തിയതായിട്ടുള്ള പലർക്കും ഉദ്യോഗം ലഭിക്കാത്ത അല്ലെങ്കിൽ അവിടെ എത്തിയതുകൊണ്ടൊരു പ്രയോജനത്തോടു കൂടി ഇതായിട്ടുള്ള ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ തിരികെ പോരണമോ എന്നൊരാശങ്ക വന്ന് ചേരുവാനും അന്തിമ നിമിഷത്തിൽ ഭേദപ്പെട്ടൊരു ജോലിക്ക് അവസരം വന്ന് ചേരുവാനിടയുണ്ട് ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ ജീവിത പങ്കാളിക്കും കൂടി ചെറിയൊരു ജോലിയും കൂടി കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്കുള്ള തിരിച്ചു പോരുക എന്നൊരു ആശയം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട് ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുകയും മറ്റ് ചിലർക്കൊക്കെ തന്നെ തുടങ്ങി വെച്ചതൊക്കെ തന്നെ ഇത് പൂർത്തീകരിക്കാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട് ഇനി ഒരു വർഷത്തിന് ശേഷം വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി ആയിരിക്കാം എന്നിരുന്നാൽ പോലും ഒരു കർഷകൻ്റെ സഹായത്തോടു കൂടി ഏറ്റവും നല്ല ഇൻഷുറൻസ് പരിരക്ഷകളെല്ലാം തന്നെ അറിവർത്തിച്ചുമുണ്ട് പുതിയതായിട്ടുള്ള ഈ ഒരു സംവിധാനം പ്രവർത്തന തലത്തിൽ കൊണ്ടുവരുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട് ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശീസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ അവസരമുണ്ടായിത്തീരും ഭക്ഷണ ക്രമീകരണങ്ങൾ ശ്രദ്ധീകരിക്ക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സാംക്രമിക രോഗങ്ങളെപ്പോലും അതിജീവിക്കാൻ അവസരമുണ്ടായിത്തീരും ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് കൂടുതൽ ചിലവ് അധിക ചിലവ് അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും കൂടുതൽ സൗകര്യമായി എന്നുള്ള ധാരണയോടുകൂടി അതെല്ലാം സമാധാനപ്പെടുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട് അർഹമായിട്ടുള്ള പൂർവീകസ്വത്ത രേഖാപരമായി ലഭിക്കുവാനിട വരുമെങ്കിൽ പോലും സഹോദരങ്ങൾക്ക് വേണ്ടി ആണ് എന്നിരുന്നാൽ പോലും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സജീവ സാന്നിധ്യം വേണ്ടിവരുവാനുള്ള യോഗം കാണുന്നുണ്ട് മാതാപിതാക്കളുടെ അനുഗ്രഹശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള സാധ്യത കാണുന്നു പലപ്പോഴും നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് നിയമസഹായം തേടേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള സാധ്യത കാണുന്നു ഭരണ സംവിധാനത്തിലെ പല അപാകതകളും പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി സുദീർഘമായുള്ള ചർച്ചയിലൂടെ സ്വന്തം തീരുമാനമല്ല പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് അവലംബിക്കുന്ന കാര്യങ്ങളിൽ ഏറെക്കുറെ ഒരു തീർപ്പ് കൽപ്പിക്കാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട് ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കാൻ സാധിക്കും കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന മക്കളുടെ സാമീപ്യത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനുള്ള യോഗം കാണുന്നുണ്ട് വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭ തല ചർച്ചയിൽ പങ്കെടുക്കുവാനിട പോലും പലപ്പോഴും സുതാര്യത കുറവുള്ളത് കൊണ്ടും മറ്റുള്ളവർ പറയുന്ന അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്നവർ പറയുന്ന ആ ഒരു ലക്ഷ്യബോധമില്ലാത്ത ചില ആശയങ്ങളായതുകൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് നന്നായിരിക്കും രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് നന്നായിരിക്കും കലാസാഹിത്യം സംഗീതം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരം വന്നു ചേരുവാനും മറ്റ് ചിലർക്ക് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ തുടങ്ങി വച്ചതായിട്ടുള്ള പുതിയതായിട്ടുള്ള കലാപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു വിദ്യാരംഭം എന്നുള്ള നിലയിൽ പല കാര്യങ്ങളും തുടക്കം കുറിച്ചിരുന്നു അത് ഇനി മുതൽ ജോലിയോടൊപ്പം അനുവർത്തിക്കുവാനും കൊണ്ടു നടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും യോഗം കാണുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ വെളിച്ചത്തിൽ കഠിനമായിട്ടുള്ള പരിശീലനമൊക്കെ വേണ്ടിവരും എന്നാൽ മാത്രമേ നിലനിൽപ്പിന് അനുകൂലമായി തീരുകയുള്ളൂ എന്ന ഗുരു ഉപദേശം അക്ഷരം പ്രതി അനുസരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് വ്യവസ്ഥകളൊക്കെ അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരും വിദേശത്ത് താമസിക്കുവാനുള്ള സ്ഥിരം താമസിക്കുവാനുള്ള ഒരു അനുമതിക്ക് അപേക്ഷകളൊക്കെ നൽകുവാൻ അവസരം ഉണ്ടായിത്തീരും എന്നാൽ ഒരു പക്ഷേ വരുന്ന മെയ് മാസത്തിന് ശേഷമേ അതിനുള്ളൊരു നേട്ടമോ അല്ലെങ്കിൽ അനുമതിയോ ലഭിക്കുകയുള്ളൂ ഒരു കുറച്ചൊരു ഒരു വരുന്ന മെയ് മാസം മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അന്യരാഷ്ട്രത്തിൽ സ്ഥിരതാമസമാക്കുക എന്ന സങ്കല്പത്തോടുകൂടി അപേക്ഷകൾ നൽകുന്നതിൽ പണം അടയ്ക്കുവാനുള്ള സാധ്യത പോലും അതിനുള്ള അവസരമുണ്ടായിത്തീരുവാനും മിഥുനക്കൂർ ജനിച്ചവർക്ക് ഈ ഒരു ആഴ്ചയിൽ യോഗം കാണുന്നുണ്ട് നമസ്കാരം